തൃശൂർ പൂരം സുഗമമായി നടത്തുന്നതിന് സ്ഥിരം സംവിധാനം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ബോർഡ്. ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയമസഭയിൽ നിയമം കൊണ്ടുവരണമെന്നും പ്രസിഡന്റ് സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് ഇത്തവണ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത്. എന്നിട്ടും പൂരത്തിന് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുകയാണ് ചെയ്തതെന്നാണ് വിമർശനം. ചിട്ടപ്പെടുത്തിയ ക്രമം മാറ്റാനും ഇതു കാരണം നിർബന്ധിതരാകുന്നുവെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. പൂരം വെടിക്കെട്ട് അലങ്കോലമാക്കിയ കമ്മീഷണർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. പൂരം നടത്തുന്നതിന് ഒരു മുന്നൊരുക്കവും നടത്താതെ സ്വന്തം നിലയ്ക്കാണ് അങ്കിത് അശോകൻ കാര്യങ്ങൾ ചെയ്തതെന്നും വിമർശനം. സുരക്ഷാ നടപടികൾ ആവശ്യത്തിന് മാത്രം, അതായത് പ്രത്യേകിച്ച് കഠിന നിയന്ത്രണങ്ങൾ ആവശ്യത്തിന് മാത്രം ആക്കി ഭംഗിയായ രീതിയിൽ പൂരം നടത്താൻ ഞങ്ങൾക്ക് അനുവാദം തരും. എന്നാലിത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും, ഒരു പ്രശ്നമല്ല. ആഘോഷ കമ്മിറ്റി അംഗങ്ങളുണ്ട്, വോളണ്ടിയേഴ്സിന്റെ ഞങ്ങൾ നടത്തിക്കോളും വളരെ ഭംഗിയായിട്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ ഇടപെടൽ തങ്ങൾ വിളിച്ചിട്ടല്ലെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ പൂരത്തിന് ദയവ് ചെയ്ത് രാഷ്ട്രീയം കലക്കരുതെന്നും ദേവസ്വം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇവർ വ്യക്തമാക്കി. സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. ഞാനത് സംസാരിക്കാമെന്നും പറഞ്ഞു. ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. പക്ഷെ അതിൽ വേറൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുതെന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്കിത് അശോകനെതിരായ നടപടി ഇരു കൈയും നീട്ടി സ്വീകരിക്കുമ്പോഴും ACP സുദർശനൻ തങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച ഉദ്യോഗസ്ഥനാണെന്നും ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കി. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കരുതെന്നും മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. ജി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.